തിരുവനന്തപുരം കാട്ടാക്കട പള്ളിച്ചൽ മണ്ഡലത്തിൽ ഗ്രൂപ്പ് യോഗം ചേർന്നതിന് 7 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. പാർട്ടി നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായി യോഗം ചേർന്നതിനാണ് കെപിസിസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ടിഎസ് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നുള്ളത്. ഹരി, എപ്പോഴായിരുന്നു ഈ യോഗം ചേരൽ? ഇനിയിപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണോ വ്യക്തമാകുന്നത്? നടപടികൾ എടുക്കും മുമ്പാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഇവർ കാരണം കാണിക്ക ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകണം. ഇങ്ങനെ മറുപടി നൽകിയില്ല എങ്കിൽ അച്ചടക്ക നടപടി നേരിടുമെന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്. അതായത് സംഭവം കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 7 പേർക്കും ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് KPCC നൽകിയിരിക്കുന്നത്. കാട്ടാക്കൽ നിയോജക മണ്ഡലത്തിലെ പള്ളിച്ചൽ മണ്ഡലത്തിൽ മൂക്കുന്നി മലയിലാണ് ഈ യോഗം ചേർന്നത് എന്നാണ് വിവരം. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഗോപകുമാറിന്റെ വസതിയിലാണ് ഗ്രൂപ്പ് യോഗം ചേർന്നിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിമാരായ MR ബൈജു, സുബ്രഹ്മണ്യൻ എന്നിവർക്കും ഒപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പള്ളിച്ചൽ സതീഷ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ പുന്നമൂടി ശിവകുമാർ, ഗോപകുമാർ, കണ്ടല അബൂബക്കർ, മകള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം മല്ലികദാസ് എന്നിവർക്കാണ് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വിവരം കാട്ടാക്കട പ്രാദേശിക നേതാക്കളോട് അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു യോഗം ചേർന്നിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ MR ബൈജുവിനോടും സുബ്രഹ്മണ്യൻ എന്നിവരോടും ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ഇത് ഇത്തരത്തിലൊരു യോഗം ചേർന്നിട്ടില്ല, എന്താണ് ഇത്തരത്തിലൊരു കാരണം കാണിക്കുന്ന നോട്ടീസിന് പിന്നിലെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. പക്ഷേ ഏതായാലും KPCC ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ മറുപടി നൽകണം. ഈ മറുപടി തൃപ്തികരമല്ല എങ്കിൽ അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നേതൃത്വം കടക്കും.